എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖാണല്ലോ അല്ലെ? അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മയണൈസ്. മയണൈസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കണ്ട, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കിയാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാവരും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മയണൈസ് എങ്ങനെ റെഡിയാക്കണ്ടേ നോക്കാം. മയണൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, ഫ്രിഡ്ജിൽ വെച്ചതല്ല. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട കൊണ്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്, അല്പം പഞ്ചസാരയുണ്ട്. ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളിയാണ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഇത്, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ ഇതിലേക്ക് വൈറ്റ് വിനീഗറാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസ് നമ്മളിതിൽ ചേർക്കുന്നില്ല, കാരണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റോടുകൂടി കിട്ടണമെങ്കിൽ വൈറ്റ് വിനീഗർ തന്നെ ചേർക്കണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കണ്ടേ നോക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ മയണൈസ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. ചെറിയ ജാറാണ്, വെള്ളമൊന്നുമില്ലാതെ നല്ല ഉണങ്ങിയിരിക്കുന്ന ജാറാണ്, വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഈ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ വെളുത്തുള്ളിയാണ്, അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ 3-4 അല്ലി മാത്രം മതിയാവും. ചെറുതായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട, ഇതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം മതി. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. ഷെല്ലൊന്നും വീഴാതെ, അതുപോലെ ആ മഞ്ഞയൊന്നും വീഴരുത്, വൈറ്റ് മാത്രം. ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ കാണിച്ച വൈറ്റ് മാത്രം നമുക്ക് കിട്ടും. നമ്മൾ വൈറ്റ് ആണെങ്കിലാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ളത്. വൈറ്റ് മാത്രം ചേർക്കുമ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള മയണൈസ് കിട്ടുന്നത്. ഇപ്പം ഇതുപോലെ തന്നെ അടുത്ത മുട്ടയും നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ 2 മുട്ടയുടെ വെള്ളയും ഞാൻ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും ഒരുപാട് വേണ്ട, ഒരല്പം മാത്രം മതി. അതുപോലെ തന്നെ ഒരല്പം പഞ്ചസാരയും, 1/2 ടീസ്പൂണിലൊക്കെ താഴെ ഒരു പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിഞ്ച് മാത്രം മതി. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അതായത് മിക്സിയുടെ ഈ പൾസ് എന്നുള്ള ഭാഗത്താണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു 2 സെക്കൻഡ് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് പൾസ് ചെയ്തു വിട്ടു. ഇനി ഒന്നുകൂടി വിട്ടു. ഇപ്പം നമുക്കിതുപോലെ ഒരു പാല് പോലെയാണ്, കാണാൻ പറ്റുന്നുണ്ടോ, ഇതുപോലെ ഒരു പാല് പോലെ ഇത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു എടുത്തു വെച്ചിട്ടുള്ള ഓയിലിൽ നിന്ന് ഒരു 1/2 കപ്പ് ഓയില് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോഴും തിക്കായിട്ടില്ല, എങ്കിലും ഇതാ നല്ല പാലുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ ഒഴിച്ച് നല്ല തിക്കായിട്ട് ആവുന്നത് വരെ ഈ ഓയിൽ ഒഴിച്ച് കൊടുത്ത് വിപ്പ് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് 1 മിനിറ്റ് പൾസിലല്ല, ഫസ്റ്റ് ലോയിലിട്ടൊന്ന് അടിച്ചെടുക്കാം.
ഒരു ഒരു മിനിറ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് നേരം അടിച്ചാൽ മതി. ഇപ്പം ഇത് ഏകദേശം കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം കൂടെ ഓയിലൊഴിച്ച് ഇതൊന്നുകൂടി തിക്കാക്കി എടുക്കാം. ഇപ്പം എടുത്തു വെച്ചിട്ടുള്ളതിൽ ഒരു മുക്കാൽ ഭാഗം ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു കാൽ ഭാഗം കൂടെ നമുക്കിതിലേക്ക് ഉള്ളതിൽ ബാക്കിയുള്ളതിൽ ഒരു കാൽ ഭാഗം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും വേണ്ട, ഒരു കാൽ ഭാഗം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും ഒന്നുകൂടി ലോ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ മയണൈസ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതുപോലെ തന്നെ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് കണ്ടോ. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെയുള്ള മയണൈസാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല തിക്കായ മയണൈസ്. നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി മയണൈസാണ്. പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ മസ്റ്റാർഡ് പേസ്റ്റ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മസ്റ്റാർഡിൻ്റെ പേസ്റ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും അത് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ കാശ്മീരി ചില്ലി ചേർത്തും ഇത് തയ്യാറാക്കിയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. ഇവിടെ എന്താണ് രണ്ടാൾക്കും പരിപാടി? ഞങ്ങളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിരുന്നു. അപ്പൊ നിങ്ങൾ വെറുതെ അല്ലേ കൊച്ചിനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നിങ്ങൾ പോകുന്നത്? എന്റെ കിച്ചണൊക്കെ ആകെ നാശാക്കാനുള്ള പരിപാടിയാണല്ലേ. ഇതെന്താ ഇത്? അത് അതെന്താ? അത് കൊള്ളാലോ. സാൻഡ്വിച്ച് ഒക്കെ റെഡി ആക്കിട്ടൊന്ന് കാണിക്കണം കേട്ടോ. റെഡി എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഇതാണ് എന്റെ കുഞ്ഞുമോൻ. എന്താണ് മോനുഞ്ഞേ? നെബു ഹായ്. ആള് നല്ല വികൃതിയാണ് കേട്ടോ. മോൻ വീഴൂട്ടോ. തത്തമാര് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു, കൊച്ചിനെ അവരിവിടെ കാണാൻ വേണ്ടി ഇരുത്തിയിരിക്കണാണ്. വീഴും വീഴും വീഴും. തക്കിലക്കുട്ടം വീഴേ. ദേ ഹായ്. എന്താത്? എന്താ? ഹലോ വിളിച്ചേ, വിളിക്കേ. നെബു ഇവിടെ നോക്ക. ഹലോ വിളി. അപ്പൊ ഞങ്ങൾ തയ്യാറാക്കിയ സാൻഡ്വിച്ച് ആണ്, നല്ല ടേസ്റ്റ് ഉള്ള സാൻഡ്വിച്ച് ആണ്. അതുകൊണ്ടോ നല്ല സ്പൈസി സാൻഡ്വിച്ച് ആണ്.